ഇന്റർനാഷണലി ഒരുപാട് അറിയപ്പെടുന്ന ബ്രീഡേഴ്സ് അവരുടെ ഫീഡിങ് റൊട്ടീന് നമ്മുടെ ഒരു ഒന്ന് രണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തേക്കുന്നത് നമുക്ക് അടുത്തിടെ കാണാനിടയെ. അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരം അവരെ ആദ്യത്തെ 25 നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്ന ദിവസം നമ്മുടെ ഒരു ഫാമിൽ നമ്മുടെ ഒരു കസ്റ്റമർ ചേട്ടൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫിഷിനെ എടുക്കാനായിട്ട് വന്ന എന്തെയ്യാ പുറകിൽ കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന നമ്മുടെ വിയറ്റ്നാം ലൈനെ FR റെഡ് ഡിയർ ഗപ്പി. അപ്പോൾ അവരെ കൊണ്ടുവന്ന സമയത്ത് അവരുടെ ആ എൻ്റെ ഫീമെയിലിൻ്റെ വയറൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യമായിട്ട് കുഞ്ഞുങ്ങളിപ്പോൾ ഉടനെ വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിക്കാതെ നമ്മുടെ ടാങ്കിൽ പ്രസവിച്ചു. അധികം എല്ലാവർക്കും നമസ്കാരം, നിഖിലാണ് ഗപ്പി വാഗണിൽ നിന്ന്. നമ്മുടെ ഡെവലപ്മെൻറ്റിലിരിക്കുന്ന ഗപ്പികളുടെ ടാങ്കിനെടുത്താണ് കേട്ടോ. ടാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇവ ഫ്രിഡ്ജ് ബോക്സിലിട്ടാണോ ഗപ്പി സ്ട്രെയിനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. സ്ട്രെയിൻ ഡെവലപ്മെൻറ്റിലൊക്കെ ഞാൻ തുടക്കക്കാരനാണ്. അതായത് എനിക്ക് കാര്യമായിട്ടുള്ള ജനറ്റിക്സിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് സ്ട്രെയിൻ ക്വാളിറ്റി ആക്കി എടുക്കുക, അതിന് എന്തെങ്കിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു പുതിയ നമ്മുടെ ഒരു ഇതായിട്ടുള്ള ഒരു സ്ട്രെയിൻ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ശ്രമത്തിലാണിത്. കുറച്ച് അപ്ഡേറ്റുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത ബാച്ച് ടാങ്ക്, അടുത്ത ബാച്ച് ഫ്രൈസ് ഇറങ്ങി അവരുടെ ഒന്ന് ഓടി നടക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇവരിലാണ് നമ്മുടെ അടുത്ത പ്രതീക്ഷ. അപ്പോൾ ഇവർക്ക് ഫീഡ് ചെയ്യാൻ വന്നതാണ് നമ്മളിപ്പോൾ. ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യുന്ന നമ്മുടെ പുതിയ ഫീഡാണ്. പുതിയ ഫീഡെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഓട്ടോ ഹൈം B2. ഇപ്പോൾ നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓട്ടോ ഹൈമിൻ്റെ B2 എന്ന് പറയുന്ന ഫീഡാണ്. വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഫീഡാണ്. നല്ല പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നത് ഇതിൻ്റെ ട്രയൽസ് വന്ന് ഉപയോഗിച്ച് നോക്കിയ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലായത്. ഒരു 2.5 മാസം വരെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫീഡ് ചെയ്യുക, നന്നായിട്ട് തന്നെ ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരൻസിന് ഓവറായിട്ട് ഫീഡ് ചെയ്യാതെ വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ ഫീഡ് ചെയ്ത് പോകാൻ പറ്റിയ കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫീഡാണ്. ഫിഷൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു 2 മിനിറ്റിനുള്ളിൽ എത്രയും കഴിക്കുന്നു അതുമാത്രം ഫീഡ് ചെയ്യുക. ഇപ്പുറത്തെ ടാങ്കിലും ഉണ്ട് കേട്ടോ, ഇതിനകത്തുണ്ട് ഫിഷുകൾ. അവർ ഈ ഹോളി കൂടെ ഇറങ്ങി ഇപ്പുറത്ത് വന്ന ഈ പ്ലാന്റിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പ്ലാന്റ്സ് ഒന്നും ഞാൻ അധികമായിട്ട് ഇവിടെ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ പ്ലാന്റ്സ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലെ ഗപ്പികൾ എന്ന് പറയുന്ന അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആലോചിച്ച് വെച്ചിരുന്നതായിരുന്നു, പെട്ടെന്ന് സംസാരിച്ച് വന്നപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഫീഡാണ്. നമ്മുടെ ഈ പുറകിൽ കാണുന്ന നമ്മുടെ മൊയ്ന കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടബുകളാണ്. കുറേ നാളായിട്ട് നമ്മുടെ മൊയ്നയെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ബാക്കി വന്ന കുറച്ച് ഇവിടെ സർവൈവ് ആയി കിട്ടിയ കുറച്ച് മൊയ്നയിൽ നിന്ന് ബാക്കി എടുത്തിട്ടിപ്പോൾ ഒന്ന് റെഡിയായി വരുന്നുണ്ട് നമ്മുടെ കൾച്ചർ കേട്ടോ. കുറേ നാളായിട്ട് തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ നമുക്കൊന്ന് പനി പിടിച്ച് കുറച്ച് ദിവസം കിടപ്പിലായി. അപ്പോൾ മൊയ്നയ്ക്ക് കാര്യമായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്ന ദിവസം നമ്മുടെ ഒരു ഫാമിൽ നമ്മുടെ ഒരു കസ്റ്റമർ ചേട്ടൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫിഷിനെ എടുക്കാനായിട്ട് വന്ന. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത ഫിഷിനെയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വിൽസൺ. ഓക്കെ ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ വാങ്ങിയ ഫിഷിനെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡയമണ്ട് ബ്ലൂവിൻ്റെ ജുവനൈൽസ്. സ്റ്റേബിൾ ഇയർ നമ്മൾ നല്ല സ്റ്റേബിളാക്കി എടുത്ത ലൈനാണ് കേട്ടോ. ഇത് പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജപ്പാൻ ബ്ലൂ റെഡ് ടെയിലിൻ്റെ സെമി അഡൽറ്റുകൾ, ഇതിനെ ഒരു പേരിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തും ഇത് കുഞ്ഞുങ്ങൾ നന്നായിട്ടുണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം. ചേട്ടൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. വിൽസൺ. വിൽസൺ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് എന്ന് പറയും, അതിൻ്റെ ഇയർ സ്റ്റേബിളാക്കി നമ്മൾ എടുത്തേക്കുന്നതാണ്. കേട്ടോ, ബ്ലൂ ഡയമണ്ടിന് ഓൾറെഡി ഒരു ഇയർ ഉള്ള, പക്ഷേ അത്രത്തോളം സ്റ്റേബിൾ അല്ലായിരുന്നു നമ്മുടെ ഈ കിട്ടിയ സമയത്ത്. ഇതിൻ്റെ ഇയർ നമ്മൾ കുറച്ച് നാൾ ഒന്ന് മെനക്കെട്ടിട്ട് ഇപ്പോൾ എല്ലാത്തിനും ഇയർ ഇറങ്ങുന്ന തരത്തിൽ നമ്മൾ സ്റ്റേബിളാക്കി എടുത്തിട്ടുള്ളൊരു ലൈനാണ് അത്. ഇവർക്ക് നമ്മളത് കൊടുക്കാറുണ്ട്, ബ്ലൂവിനൊക്കെ ഇതായിട്ട്, എന്താ പറയുക, ധൈര്യമായിട്ട് കൊടുക്കുക കേട്ടോ. ഈ RTMA ഫ്ലേക്സ് ഒക്കെ സ്ഥിരമായിട്ട് ബ്ലൂവിനൊക്കെ കൊടുത്താൽ ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ടാകുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നം ഈ ഫീഡിനില്ല, നല്ല ഗ്രോത്തുമാണ്, ഫിഷ് നല്ല ഉരുണ്ടുരുണ്ട് നിൽക്കും. ഇവർക്ക് നമ്മളിത് ട്രയൽസ് കൊടുക്കുന്ന സമയത്ത് ഈ ഫീഡ് സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് ഈ ബ്ലൂ ഡയമണ്ട് ബാച്ചിന്. അപ്പോൾ ഇവർ ബ്രീഡിങ്ങിൻ്റെ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യാതെ ലിമിറ്റഡായിട്ട് ഫീഡ് ചെയ്ത് പോവും ഈ ഫീഡ്. എന്തെയ്യാ പുറകിൽ കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന നമ്മുടെ വിയറ്റ്നാം ലൈന് FR റെഡ് ഡിയർ ഗപ്പി. അപ്പോൾ അവരെ കൊണ്ടുവന്ന സമയത്ത് അവരുടെ ആ എൻ്റെ ഫീമെയിലിൻ്റെ വയറൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യമായിട്ട് കുഞ്ഞുങ്ങളിപ്പോൾ ഉടനെ വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ
അവര് പ്രതീക്ഷിക്കാതെ നമ്മുടെ ടാങ്കിൽ പ്രസവിച്ചു. അധികം കുഞ്ഞുങ്ങൾ കാണത്തില്ല, പക്ഷെ ഉള്ളതിനെ ഒരുവിധം അത് കഴിച്ചു തീർത്ത് കേട്ടോ. ഒരൊറ്റ ഫ്രൈയാ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കണക്കൂട്ടലില്ലാതെ കുഞ്ഞുങ്ങളെ ആയിപ്പോയ ഒരു ബാച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഒരൊറ്റ ഫ്രൈയെ കിട്ടി അയാൾ ദേപ്പുറത്തെ ടാങ്കിൽ ഓടി നടപ്പുണ്ട്, കഴിക്കാതെ കിട്ടിയതാണ്. ഇനിയുള്ളതിനെങ്കിലും നമുക്ക് സേവ് ചെയ്തെടുക്കണം. നമ്മുടെ പ്ലാൻ നമ്മുടെ പ്രതീക്ഷയിലില്ലാതെ വന്നുപോയൊരു കാര്യം വരുന്നത്. ഫീമെയില് ഇവയാളെ കണ്ടാലും ഇപ്പം അധികമായിട്ടൊന്നും ഇല്ല, പക്ഷെ ഇനി ഇവരെ നമ്മൾ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റാമെന്നാണ് കരുതുന്നത്. കാരണം നമ്മൾ വിചാരിക്കാതെയാണ് കുഞ്ഞുങ്ങളെ ആദ്യത്തെ ബാച്ചിൽ നമുക്ക് ഇറങ്ങിപ്പോയത്. അപ്പോൾ എന്തായാലും ഇനി നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. കുഞ്ഞുങ്ങളായി തുടങ്ങിയിട്ടുണ്ട് വയറ്റിൽ. അപ്പോൾ ഇനിയിപ്പം നമ്മളെന്തായാലും അവരെ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിനിൽ മാറ്റിയിട്ടു, പക്ഷേ സാധാ ഇടുന്നതിൻ്റെ അത്രയും പോലും ഗ്രോത്ത് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, പുള്ളിക്കാരൻ ബേസിനിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് വളർത്തുകയാണ്, അപ്പോൾ ഗ്രോത്ത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ബേസിനിൽ ഇതേ ഈ കാണുന്ന ബേസിനിൽ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം അവർക്ക് ആർടിമിയോ കൊടുക്കാൻ, ചില സമയത്ത് അവരുടെ ഗ്രോത്ത് നോക്കിയിട്ട് 8 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ മാറ്റും. എന്നിട്ട് ഇതുപോലുള്ള ഫ്രിഡ്ജ് ബോക്സ് ഇതുപോലുള്ള ഫ്രിഡ്ജ് ബോക്സുകളിലോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കുകളിലോട്ടോ ഒക്കെ നമ്മൾ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഇവരെ ഇതിനകത്തിട്ട് തന്നെ വളർത്താനല്ല നമ്മൾ ഈ ബേസിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക, കാരണം അങ്ങനെ ആരും ചെയ്ത് കളയരുത്. ഇൻ്റർനാഷണലി ഒരുപാട് അറിയപ്പെടുന്ന ബ്രീഡേഴ്സ് അവരുടെ ഫീഡിങ് റൊട്ടീന് നമ്മുടെ ഒരു 1-2 ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തേക്കുന്നത് നമുക്ക് അടുത്തിടെ കാണാനിടയായി. അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരം അവർ ആദ്യത്തെ 25 ദിവസം 4 നേരം ആർടിമിയ, ഡെയിലി 10% വാട്ടർ ചേഞ്ച് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വളർന്നു വരാനായിട്ട് അവർ ചെയ്യുന്ന രീതി. അത് കഴിഞ്ഞാൽ ദിവസം 2-3 നേരം ഫീഡിങ്, 25 ദിവസം കഴിഞ്ഞാൽ 3 നേരം ഫീഡ് ചെയ്യുമ്പോൾ രാവിലെ ഇപ്പോൾ 1 നേരം ഏതെങ്കിലും ഡ്രൈ പെല്ലറ്റുകൾ നല്ലത് കൊടുത്തിട്ട്, ഇന്ന പെല്ലറ്റ് ഒന്നും കൊടുക്കണമെന്ന് ആരും പറയത്തില്ല കേട്ടോ, നല്ല സാധനം കൊടുത്തിട്ട് അതിനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആർടിമിയയും കൂടെ അതിനെ ഫോളോഡ് ആയിട്ട് ഫീഡ് ചെയ്യുക. അങ്ങനെ ഒരു 3 നേരം ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അഡൽസിന്, വലിയ അഡൾട്ടായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഷുകൾക്ക് 2-3 നേരം ലൈഫ് ഫീഡ് മാത്രമാണ് അവർ കൊടുക്കുക, കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു രീതി കേട്ടോ. ഇതനുസരിച്ചാണ് നമ്മളിവിടെ ഫീഡ് ചെയ്ത് പോകാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇവരുടെ വലിയ വലിയ ബ്രീഡേഴ്സിൻ്റെ ഒരു ടിപ്സ്. അപ്പോൾ നമുക്ക് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് ശരിയാകുന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും, നമ്മുടെ റിസൾട്ട് നോക്കിയിട്ട് നമുക്കിതൊക്കെ അഡാപ്റ്റ് ചെയ്തെടുക്കാം. ആരും പറയുന്ന രീതിയിൽ പോകണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഏതാണോ സൂട്ടബിൾ ആവുന്നത് ആ രീതിയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ B2 ഫീഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓട്ടോഹൈം B2 ഫീഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 കിലോ ബാഗുകളായിട്ടാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് പാക്ക് ചെയ്ത് 100 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം പാക്കുകൾ തൊട്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മറ്റ് ഫീഡുകളെ പോലെ മെയ്ഡ് ഇൻ ജപ്പാൻ തന്നെയാണ്. ജപ്പാനിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഐറ്റമാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ ഇൻവേഡ് ആർടിമിയ കാര്യങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഗീവ് വേയുടെ കാര്യം നമ്മൾ പ്ലാനിങ്ങിലാണ്, എങ്ങനെ വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ 200K ആയെന്നല്ല എനിക്കറിയാം, ഒരുപാട് കമൻറ്റ്സ് വരുന്നു 200K ആയില്ലേ, ഗീവ് വേ ഇല്ലേ എന്നൊക്കെയുള്ള. ഗീവ് വേ ഉറപ്പായിട്ടും ഉണ്ട്. 2-3 വീഡിയോയ്ക്കകം നമ്മൾ അതിൻ്റെ റൂൾസ് പബ്ലിഷ് ചെയ്യും. വളരെ സിമ്പിളായിരിക്കും, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഗീവ് വേ ആയിരിക്കും. അപ്പോൾ അതൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ B2 ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഓട്ടോഹൈം B2 ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് സ്റ്റോക്കില്ല, ലിമിറ്റഡ് സ്റ്റോക്കാണ്. ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. 50 ഗ്രാം പാക്കുകൾ തൊട്ട് 100-200 ഗ്രാം പാക്കുകൾ, അങ്ങനെ മുന്നോട്ടുള്ള പാക്കുകൾ നമ്മുടെ അടുത്ത് അവൈലബിളാണ്.